ഹലോ, എന്റെ ഈ മുഖം കണ്ടാ പറയോ ഇന്നലെ വയറുവേദനയും തലവേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ വയ്യാണ്ട് കിടക്കായിരുന്നു. ഇല്ലല്ലോ, അപ്പം രാവിലെ തന്നെ തല എണ്ണയൊക്കെ തേച്ചിട്ട് നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കഴിക്കണമെന്ന് വലിയ പ്രീ പ്ലാനിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു ചായയിൽ നിന്ന് തന്നെ ആരംഭിക്കാം. എന്നാ പിന്നെ ചായ മാത്രം ആക്കണ്ട, ചായയുടെ കൂടെ ഒരു ഭംഗിക്ക് ടോസ്റ്റും കൂടെ വെക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ഇന്നലെ രാത്രി ആ ദോശം അവിടുത്തെ കലക്കി വെച്ചായിരുന്നെങ്കിൽ രാവിലെ ദോശ കഴിക്കായിരുന്നല്ലോ എന്ന്. കെറ്റിലിൽ വെച്ചിരുന്ന വെള്ളം ചൂടായി, അതുകൊണ്ട് തന്നെ നമുക്ക് ചായ ഉണ്ടാക്കുന്ന കലാപരിപാടികൾ നടത്താം. അതിൻ്റെ ഇടയിൽ തന്നെ ടോസ്റ്റും റെഡിയായി. ബാക്കി വരുന്ന ബ്രെഡിന് പായലും പൂപ്പലും പിടിക്കാതിരിക്കാൻ ബ്രെഡിന്റെ ഡബ്ബയിൽ തന്നെ അടച്ചു വെക്കാം. പിന്നെ നല്ല കാലാവസ്ഥയാണ് പുറത്ത്, അപ്പോൾ പുറത്തിരുന്ന് കഴിച്ചാലോ? ഇവിടെ ഒരു ചെറിയ ആമസോൺ കാട് വളർന്നു വരുന്നുണ്ടെന്ന വിഷയം ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. എന്നാലും കുഴപ്പമില്ല, പുറത്ത് തണുപ്പ് അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പുറത്തിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. രാവിലെ തന്നെ ലാപ്ടോപ്പിന് മുന്നിൽ ഇരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പകുതിയിൽ നിർത്തി വെച്ചൊരു ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു, വുതറിംഗ് ഹൈറ്റ്സ്. ഇതെനിക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്ന ബുക്കാണ്. മോർണിംഗ് റുട്ടീൻസ് ഒക്കെ ഒന്ന് മാറ്റി പിടിച്ച് പുതിയൊരു ഹാബിറ്റും ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒറ്റ ഇരിപ്പിന് ബുക്ക് വായിച്ചു തീർക്കണമെന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആമസോൺ ഫോറസ്റ്റ് ഒന്ന് നികത്താം. ആഹാ, ഇത് കാണുമ്പം എന്താ ഒരാശ്വാസം, കൂടെ ചെറിയൊരു വെയിലും വന്നു. ബാക്ക്യാർഡ് ക്ലീൻ ചെയ്യുന്ന സന്തോഷത്തിൽ നമുക്ക് അടുത്ത കലാപരിപാടിയിലോട്ട് കാലെടുത്ത് വെക്കാം. അതായത് കുളിച്ച് റെഡിയായിട്ട് ഫുഡ് കഴിക്കാൻ പോകാം. പിന്നെ കുറച്ച് ചപ്പാത്തി മാവും പിന്നെ ഇന്നലെ ഉണ്ടാക്കിയതല്ല കിഡിൽ ആൻഡ് ബീഫ് കറി ഇരിപ്പുണ്ട്. ഏകദേശം ഒരു വർഷമായിട്ട് ഞാൻ ഈ വീട്ടിൽ താമസിക്കായപ്പം, എന്നാലും എനിക്കിങ്ങനെ ഏത് നോവ് തിരിച്ചാലാണ് തീ വരുന്നതെന്ന് മാറിപ്പോവും. ആദ്യത്തെ ചപ്പാത്തി കണ്ടപ്പം എനിക്ക് അറ്റ്ലാസിലെ ഓസ്ട്രേലിയയുടെ മാപ്പാണ് ഓർമ്മ വന്നത്. അങ്ങനെ ആരും ബോഡി ഷെയിം ചെയ്യേണ്ട, അപ്പം നമുക്കൊരു ഫുൽക്ക റെഡിയാക്കി എടുക്കാം. ഫുൽക്ക ഇപ്പം തീ പിടിച്ച് വീട് മൊത്തം കത്തിയെന്ന് എനിക്ക് തോന്നുന്നു. കുഴപ്പമില്ല, ഓസ്ട്രേലിയ പോയെങ്കിൽ പോട്ടെ, നമുക്ക് അടുത്ത് ഉണ്ടാക്കാം. അടുത്തതിൽ നമ്മൾ സക്സസ് ആയി ഗൈസ്. ഏകദേശം ഒരു റൗണ്ടൊക്കെ ഷേപ്പ് വന്നില്ലേ? പിന്നെ ചപ്പാത്തി റൗണ്ട് തന്നെ ആയിരിക്കണമെന്ന് ആരാ പറഞ്ഞത്? ലെറ്റ്സ് നോർമലൈസ് ഓൾ ഷേപ്സ് ആൻഡ് സൈസ്. അതായത് ഈ തൊപ്പി പോലത്തെ ചപ്പാത്തി പോലെ നമുക്ക് നോർമലൈസ് ചെയ്യണം ഗൈസ്. ഓക്കെ, ഹാഷ്ടാഗ് ജസ്റ്റിസ് ഫോർ ഓൾ ടൈപ്സ് ഓഫ് ചപ്പാത്തീസ്. ഇനി ഈ സ്ഥലവും പരിസരവും ഒക്കെ നമുക്ക് വൃത്തിയാക്കിയിട്ട് കഴിക്കാനിരിക്കാം. ആഹാ, വാവ്, സ്വന്തമായൊരു ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ എന്താ സാറ്റിസ്ഫാക്ഷൻ ലെവൽ അല്ലേ? നല്ല മണവും നല്ല ടേസ്റ്റും ആയിട്ട് ഞാൻ എടുത്ത് വായിൽ വെച്ചു. അപ്പോഴാണ് ഞാൻ വൈകാതെ അറിഞ്ഞത് നല്ല ചൂടാണെന്ന്. ബട്ട് ഒരു രക്ഷയില്ല ഗൈസ്, ഒന്നും പറയാനില്ല. എന്താ ടേസ്റ്റ് എന്നറിയോ? ഞാനായോണ്ട് പറയല്ല, നല്ല ടേസ്റ്റാണ്. ഞാൻ വലിയ ഷെഫായാലോന്ന് വിചാരിക്കുക. പിന്നെ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മമ്മി വിളിച്ച് നാട്ടിലെ വിശേഷങ്ങളും നാട്ടിലവരെന്താ കഴിച്ചെന്നൊക്കെ പറഞ്ഞ്. ആ വിഷമം മാറ്റാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം വെയിലത്ത് വന്നിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ പറയാറുള്ള പോലെ തന്നെ ഇവിടെ വെയിൽ ഭയങ്കര അപൂർവമാണ്. പിന്നെ ഈ സമ്മറിലെ ഇത് കാണൂ, വിൻ്റർ ആകുമ്പോൾ 3 മണിക്ക് തന്നെ രാത്രിയായി തുടങ്ങും. പുതിയൊരു ഹോബി സ്റ്റാർട്ട് ചെയ്താലോന്ന് ചിന്തയുണ്ട്. ഒരു ഡെമോ ഒക്കെ നടത്തി ഇനി എൻ്റെ ക്ലാസ്സും പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. എല്ലാ 2 ദിവസം കൂടുമ്പോഴും ഞാൻ തുണി കഴുകാനിടും. അപ്പം യൂഷ്വലി ഞാൻ ജിമ്മിൽ പോകുന്നതിന് മുന്നേ തുണി കഴുകാനിട്ടിട്ട് ജിമ്മിൽ നിന്ന് വരുമ്പം ആ തുണിയെടുത്ത് ഡ്രയറിലോട്ട് ഇടും, പുറത്ത് വെയിലില്ലെങ്കിൽ. അപ്പം ഇന്ന് നമുക്ക് ജിമ്മൊന്ന് മാറ്റി പിടിച്ചാലോ? എങ്ങോട്ടേക്കാണെന്നല്ലേ, ആശങ്ക വേണ്ട, നിങ്ങളെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം പോകുന്നതിന് മുന്നേ ആദ്യം തന്നെ ഒരു പ്രോട്ടീൻ ഷേക്ക് കുടിച്ചിട്ട് പോയാലോ? ഇത് കടുമാങ്ങയല്ല, ഇതിനകത്ത് ബദാമാണ്. ദിസ് ഇസ് മൈ വേ ഓഫ് റീസൈക്ലിംഗ് ദി അച്ചാർ കുപ്പീസ്. ഞാൻ ഷുഗർ യൂസ് ചെയ്യാറില്ല, ഈ വീട്ടിൽ ഷുഗർ ഇല്ല. അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചു ഈന്തപ്പഴം ഇട്ട നല്ല സ്വീറ്റ്നസ് വരുമെന്ന്. പക്ഷെ അതിടാൻ മറന്നുപോയതുകൊണ്ട് തന്നെ ഇത് മിക്സ് ആവുന്നതിനിടയിൽ ഞാനെടുത്ത് കഴിച്ചു. ആഹാ, നല്ല ടേസ്റ്റ്. അപ്പം ഫോൺ കുറച്ച് നേരം ചാർജിനിട്ട് നമുക്ക് സ്വിമ്മിങ്ങിന് പോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം. ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഫെർമോയിൽ ലീഷർ സെൻറ്ററിലോട്ടാണ്. ഇത് പിച്ചേഴ്സ് ടൗണിൽ നിന്ന് ഒരു 20-25 മിനിറ്റ്സ് അത്രേ ഉള്ളൂ. ഇതിനകത്ത് സ്വിമ്മിങ്ങും സോന എല്ലാം ഉണ്ട്. ഇതാണ് ചേഞ്ചിങ് റൂമിലോട്ടേക്കുള്ള വഴി, നല്ല ഭംഗിയിലേ കാണാൻ. വെള്ളത്തിൽ മുങ്ങാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞു. നമ്മൾ കൊണ്ടിരുന്ന ചെരുപ്പ് അലൗഡല്ല, അതുകൊണ്ട് ഡിസ്പോസിബിൾ ഫുഡ് വേസ്റ്റ് ഇടാൻ പറ്റൂ. ഫോട്ടോയും വീഡിയോസും പിന്നെ പ്രത്യേകിച്ച് സ്നാപ്ചാറ്റ്സ് വീഡിയോസ് ഒന്നും എടുക്കരുതെന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു പോയിട്ട് ഫോണും കൂടെ ലോക്കറിൽ വെച്ചിട്ട് വരാം. നിങ്ങൾ ഈ ലോക്കറിൽ ഇരിക്കും, ഞാൻ അഥവാ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിപ്പോയില്ലെങ്കിൽ തിരിച്ചു വന്ന് ഞാൻ കാണുന്നതാണ്. അപ്പം ഗൈസ്, ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്, ഞാൻ മുങ്ങിയില്ല. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് കാണിച്ചൊരു ലേക്കില്ലേ, ആ ലേക്കാണ് ഇത്. ചെറിയ രീതിയിൽ മീൻപിടുത്തമൊക്കെ നടക്കുന്നുണ്ട്. സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിക്കിടന്ന് ക്ലോറിൻ വെള്ളം കുടിച്ച് വയർ നിറഞ്ഞെങ്കിലും കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ബർഗറും കഴിച്ചു. അതിനുശേഷം കുറച്ച് നേരം പഠിക്കാനിരുന്നിട്ട് അതോടെ നമ്മൾ ഇന്നത്തെ അധ്യായം ക്ലോസ് ചെയ്യുകയാണ്. അപ്പം എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് ഗൈസ്, 755 സബ്സ്ക്രൈബേഴ്സ്, ഇറ്റ്സ് എ വെരി ബിഗ് ഡീൽ. ഒരു ചെറിയ തിയേറ്റർ നിറയ്ക്കാനുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പം എല്ലാം പറഞ്ഞ പോലെ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ഞാൻ നിങ്ങളെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം നിങ്ങൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.